കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ സി പി എം മുൻ ഏരിയ സെക്രട്ടറി ഇ ഡി ചോദ്യം ചെയ്യുകയാണ്. ഇരിങ്ങാലക്കുട മുൻ ഏരിയ സെക്രട്ടറി പ്രേംരാജനെയാണ് ചോദ്യം ചെയ്യുന്നത്. പരാതിക്കാരനായ എം വി സുരേഷ് ഇ ഡി ഓഫീസിലുണ്ട്. പ്രശാന്ത് നിലമ്പൂരാണ് ചേരുന്നത്. പ്രശാന്ത്, വിവരങ്ങൾ. മണിയോടെയാണ് പ്രേംരാജ് ഇ ഡി ഓഫീസിലെത്തിയത്. ഇയാളെ ഇ ഡി ഉദ്യോഗസ്ഥർ വിശദമായി ചോദ്യം ചെയ്ത് വരികയാണ്. കരുവണ്ണൂരിൽ കുപ്രസിദ്ധമായ കരുവണ്ണൂർ ബാങ്ക് തട്ടിപ്പ് നടക്കുന്ന സമയത്ത് പ്രേംരാജ് സി പി എമ്മിൻ്റെ ഇരിങ്ങാലക്കുട ഏരിയ സെക്രട്ടറി ആയിരുന്നു. മാത്രമല്ല പാർട്ടിയുടെ ഒരു സമിതി ഉണ്ടായിരുന്നു. ബാങ്കിൻ്റെ പ്രവർത്തനങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് പാർട്ടിയുടെ സമിതി നിശ്ചയിച്ചിരുന്നു. ഈ സമിതിയെയൊക്കെ നിയന്ത്രിച്ചിരുന്നത് പ്രേംരാജാണെന്ന മൊഴി ഇ ഡിക്ക് പ്രതികളും അതുപോലെ തന്നെ പരാതിക്കാരും ഒക്കെ നേരത്തെ നൽകിയിരുന്നു. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് പ്രേംരാജിനെ ചോദ്യം ചെയ്യാനായി വിളിപ്പിച്ചത്. നേരത്തെയും ഇ ഡി പ്രേംരാജിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുകയും ചോദ്യം ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നു. പരാതിക്കാരനായ സുരേഷും നേരത്തെയും ഇ ഡിക്ക് മുമ്പിൽ ഹാജരായിട്ടുണ്ട്, ഇന്നും ഹാജരായിട്ടുണ്ട്. അല്പസമയം മുമ്പ് ബാങ്ക് പ്രസിഡന്റായിരുന്ന സുനിൽകുമാറും അതുപോലെ തന്നെ ബാങ്ക് പ്രസിഡന്റായിരുന്ന ദിവാകരനും ബാങ്കിലെ ഈ കേസിലെ ഒന്നാം പ്രതിയായ സുനിൽകുമാറും ഇ ഡി ഓഫീസിലേക്ക് എത്തിയിട്ടുണ്ട്. അവർ രണ്ടുപേരെയും ഇ ഡി ഉദ്യോഗസ്ഥർ ഇന്ന് തന്നെ വരണമെന്ന് വിളിച്ചു വരുത്തിയതാണെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ മൂന്ന് പേരെയും ഇ ഡി ചോദ്യം ചെയ്യുന്നുണ്ട്. പരാതിക്കാരനും സുരേഷനിൽ നിന്നും ഇ ഡി മൊഴിയെടുക്കുന്നുമുണ്ട്. അതായത് ഒന്നാം പ്രതി സുനിൽകുമാർ ഈ അഴിമതി സമയത്ത് ബാങ്ക് പ്രസിഡന്റായിരുന്ന കെ കെ ദിവാകരൻ, സി പി എമ്മിൻ്റെ ഏരിയ സെക്രട്ടറി ആയിരുന്ന പ്രേംരാജ്, ഈ പ്രേംരാജിനെതിരെയും ദിവാകരനെതിരെയും ഒക്കെ സി പി എം നേരത്തെ നടപടിയെടുത്തതാണ്. സി പി എമ്മിൻ്റെ ജില്ലാ കമ്മിറ്റി അംഗമായിരുന്ന ചന്ദ്രനെയും നേരത്തെ സി പി എം അദ്ദേഹത്തെ നടപടിയെടുത്തിരുന്നു. അതിനുശേഷമായാലും ഇ ഡി ഈ ചന്ദ്രനെയും ചോദ്യം ചെയ്തിരുന്നു. ഈ കേസുമായി ബന്ധപ്പെട്ട് വിജിലൻസിൻ്റെ അന്വേഷണ കോടതിയുടെ ഉത്തരവ് പ്രകാരം പ്രതികളുടെ സ്വത്ത് കണ്ടുകെട്ടുന്ന ഉൾപ്പെടെയുള്ള നടപടികളുമായി ഒരു ഭാഗത്ത് പോകുന്നുണ്ട്. ക്രൈംബ്രാഞ്ച് അന്വേഷണവും ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. അതിനിടയിൽ ഇ ഡിയുടെ അന്വേഷണവും ശക്തമായി തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. ഇപ്പോൾ രണ്ട് തവണ പരാതിക്കാരനായ സുരേഷ് ഇ ഡിക്ക് മുമ്പിലെത്തി മൊഴി നൽകിയിട്ടുണ്ട്. പ്രതികളെയും ചോദ്യം ചെയ്തു വരുന്നുണ്ട്. ശരി, പ്രശാന്ത്.